ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഷാജനെ വിശ്വസിക്കുന്ന, ഷാജനെ സ്നേഹിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ ആശ്വാസത്തിന് വകയേകുന്ന വിധി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനിയും ഏതാണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷമായിരിക്കും സുപ്രീം കോടതി ഷാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്നും വാർത്തയിൽ കണ്ടു. ശരി, എന്തു തന്നെ ആയിരുന്നാലും ഷാജനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുതന്നെ ഷാജനും ഹൈക്കോടതി മുതൽ ഇങ്ങോട്ട് സകല കീഴ്ക്കോടതികളിലും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്റെ അറസ്റ്റ് തടയണം, ഇനിയും പൂർവാധികം ശക്തിയോടെ താൻ പരീക്ഷിക്കപ്പെട്ട അഗ്നി പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഉത്തരം കിട്ടാത്ത ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുമായി ഷാജൻ ജനമധ്യത്തിലേക്ക് തന്നെ ഇറങ്ങി വരും. മറുനാടൻ മലയാളിയിലൂടെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു വ്യക്തി അദ്ദേഹം പരീക്ഷണങ്ങൾ ഏതൊക്കെ രൂപത്തിലായിരുന്നു എന്ന് പറയാനും അത് കേൾക്കാനും തന്നെയാണ്. ഒരു വ്യക്തിക്കുണ്ടായ വ്യക്തി വൈരാഗ്യത്തിന്റെയും ഒരു ഭരണകൂട ഭീകരതയെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ശത്രുക്കളായും നിന്ന് ഒരു ജനപ്രതിനിധി പോലുമല്ലാത്ത, ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത, ഒരു രാഷ്ട്രീയ സംഘടനയുടെ പിണിയാളല്ലാത്ത ഒരാളെ, ഏതെങ്കിലും ഒരു മത മേലധ്യക്ഷനല്ലാത്ത, ഒരു മത പുരോഹിതനല്ലാത്ത, തികച്ചും സ്വതന്ത്രനായി നിൽക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, മതേതരത്വം പൂവണിയണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യസ്നേഹിയെ വേട്ടയാടാൻ ശ്രമിച്ചതിന്റെ ചരിത്രം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യാതെ പോകില്ല. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും ഭീകരമായ രൂപത്തിൽ ഒരു മാധ്യമ വേട്ടയും നടന്നു. എന്തിനാണ് സാധാരണക്കാരായ ഈ നമ്മുടെ മറുനാടനിലെ ജീവനക്കാരുടെ വീടുകളിൽ റെയ്ഡ് ചെയ്യുന്നത്? എന്തിനാണ് അവരുടെ പേഴ്സണൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നത്? കൊണ്ടു കൊടുക്കു മര്യാദയ്ക്ക് എന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ദാ ഉടനെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടുണ്ട്, ഷാജനെ ജാമ്യം, ഷാജനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, രണ്ട്, ശ്രീനിജൻ എം എൽ എക്ക് ഇനിയും വിശ്രമിക്കാം, ജാതി ടൂൾ ഇറക്കി, ഇനിയും ആ ആനുകൂല്യം പിടിച്ചു പറ്റാൻ പറ്റില്ല. എല്ലാവരെയും ജാതി എന്ന ഉമ്മാക്കി കാണിച്ച് എന്നേതാ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് സഹതാപം ഉണ്ടാക്കിയെടുത്ത് വലിയ ഒരു വൃത്തം ജനങ്ങളെ സൃഷ്ടിച്ചെടുത്ത് ഇനിയും ആ ഒരു കുടക്കീഴിലെ തണലും ശ്രീനിജനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ ദാ അൻവർ എം എൽ എയുടെ പോസ്റ്റും വന്നിട്ടുണ്ട്. ഷാജന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി. ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ പി വി അൻവറിന്റെ ഒരു പോസ്റ്റ്. ദില്ലിയുടെ മണ്ണിൽ തന്നെ ഷാജന്റെ വ്യാജവാർത്ത കാരണം ജീവനൊടുക്കിയ രണ്ടാത്മാക്കൾ നീതി കിട്ടാതെ ഉറങ്ങുന്നുണ്ട്. അലൻ സ്റ്റാൻലിയും അലന്റെ അമ്മയും. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും നീതി കിട്ടും ഉറപ്പ്. ഈ പോസ്റ്റെല്ലാം എന്നെ ഭയപ്പെടുത്തിയത് അതിന് താഴെ രാജേഷ് കൃഷ്ണ എഴുതിയ ഒരു കുറിപ്പാണ്. രാജേഷ് കൃഷ്ണയെ നമുക്കറിയാം, ലണ്ടനിലെ എയർപോർട്ടിൽ വെച്ച് ഷാജൻ സ്കറിയയുമായി തെറിവിളി നടത്തിയ ആ പ്രവാസി. അൻവറിന്റെ പോസ്റ്റിന് കീഴിൽ രാജേഷ് കൃഷ്ണയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: നീതി അന്യായമായാൽ നീ തീയാകണമെന്നാണ് പ്രകൃതി നിയമം. നിയമപരമായും കായികപരമായും നേരിടാൻ തന്നെയാണ് തീരുമാനം. കണ്ടോ, അതായത് സുപ്രീം കോടതിയിൽ ഷാജന് ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇവരുടെ കയ്യിൽ കിട്ടണമായിരുന്നു, ജയിലിൽ കിട്ടണമായിരുന്നു. ലണ്ടനിൽ പോയി ഷാജന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിയതും ഫോണ് തെറിച്ചു പോയതും മുട്ടൻ മുട്ടൻ ചീത്ത വിളിച്ചതുമൊക്കെ ജനങ്ങൾ കണ്ടുപോയി, അറിഞ്ഞുപോയി. ഇനിയും ഷാജനെ കായികമായി നേരിടാൻ ഇവർ തീരുമാനിച്ചു എന്നാണ് ആ പോസ്റ്റ്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇങ്ങനെയാണ് നീതി അന്യായമായാൽ നീ തീയാകണമെന്നാണ് പ്രകൃതി നിയമം. നിയമപരമായും കായികപരമായും നേരിടാൻ തന്നെയാണ് തീരുമാനം. എനിക്ക് 99.99% പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സേ ഉള്ളൂ. 0.1% മലർനാടനായി മാറ്റിവെച്ചിട്ടുള്ളതാണ്. കായികമായി ഇനി നേരിടുമെന്ന ഒരു സഖാവിന്റെ മുന്നറിയിപ്പ് ഇവിടെയാണ് മലയാളി വാർത്ത തുടക്കത്തിൽ പറഞ്ഞത്: കൊല്ലം തോൽപ്പിക്കാനാവില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി ഷാജന്റെ യാത്ര. പിന്നാലെ ഇതുപോലെ ഒരുപാട് അധിക്ഷേപ വാക്കുകൾ നമ്മൾ കേട്ടു. ഷാജൻ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണോ അല്ലയോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അവയൊക്കെ മനസ്സിലാക്കാനും വിലയിരുത്താനും വാർക്കിടാനും കഴിവുള്ളവരാണ് കേരള ജനത. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചിലതൊക്കെ നമ്മൾ തിരിച്ചറിയണം. SC ST അട്രോസിറ്റി വകുപ്പ് എതിരാളികളെ തകർക്കാൻ ഉപയോഗിക്കുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. FIR ഇട്ട പോലീസിന് തന്നെയാണ് ആദ്യ വീഴ്ച. പോലീസ് ഈ കേസുമായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ജാമ്യം നിഷേധിക്കപ്പെടുന്നു. ഹൈക്കോടതിയും മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ഷാജൻ സ്കറിയ പക്ഷേ പോലീസിന് പിടികൊടുത്തില്ല.
അവിടെയാണ് പരസ്പര പോരാട്ടം തുടങ്ങുന്നത്. മറുനാടൻ വിഷയം തുടക്കം മുതൽ മാധ്യമ സ്വാതന്ത്ര്യവുമായി ഞങ്ങൾ ചേർത്ത് വെച്ചു. ഒരു മാധ്യമ പ്രവർത്തകനെ അന്യായമായി വേട്ടയാടുന്നു എന്ന് കേരളത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഓൺലൈൻ മാധ്യമങ്ങളെ ഒരിക്കലും അംഗീകരിക്കാതിരുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് പലവട്ടം ഞങ്ങൾ അഭ്യർത്ഥന നടത്തി. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുറ്റത്തും ഇവർ വേട്ടയ്ക്കായി എത്തുമെന്ന്. അപ്പോഴും മുഖ്യധാരയിലെ മുൻനിര മാധ്യമങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയില്ല. മീഡിയ വൺ പോലുള്ള ടെലിവിഷൻ ചാനലുകൾ മറുനാടനെതിരെയും ഷാജൻസ് കറിയയ്ക്കെതിരെയും നിരന്തരം വീഡിയോകൾ തുടർച്ചയായി ചെയ്തു. അവർ പരസ്പരം ചർച്ച ചെയ്ത് ഷാജൻസ് കറിയയെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമുയർത്തി. യജമാനേക്കാൾ വലിയ രാജഭക്തി പോലീസ് കാട്ടിയതു മുതലാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളായ ഞങ്ങൾക്ക് കൈ തന്നു തുടങ്ങിയത്. മറുനാടൻ മലയാളി ഓഫീസിൽ കയറി പോലീസ് അതിക്രമം നടത്തിയതിന് തൊട്ടടുത്ത ദിവസം ഏഷ്യാനെറ്റ് വിപുലമായ ഒരു ചർച്ച സംഘടിപ്പിച്ചു. വിനൂബി ജോൺ നടത്തിയ ആ ചർച്ചയിൽ പാനലിസ്റ്റുകൾ ഉയർത്തിക്കാട്ടിയത് നമ്മൾ ചിന്തിക്കേണ്ട ഗുരുതര വിഷയങ്ങൾ. കേരളം എങ്ങോട്ടേക്കാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പാനലിസ്റ്റുകൾ നമുക്ക് പകർന്നു നൽകിയത്. തുടർച്ചയായ രണ്ട് ദിവസം ഏഷ്യാനെറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. ഓൺലൈൻ മാധ്യമം എന്ന പേരിൽ മറുനാടൻ മലയാളിയെ അവർ അകറ്റി നിർത്തിയില്ല. മറുനാടൻ മലയാളിയെ പിന്തുണച്ചതിന്റെ പേരിൽ മലയാളി വാർത്തയെ തുടക്കം മുതൽ ചിലർ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഓരോ പിന്തുണയ്ക്കലിന് പിന്നിലും നിങ്ങൾക്ക് നേരെ ചുട്ടികുത്തും എന്ന ഭയപ്പെടുത്തൽ. ഓൺലൈൻ മാധ്യമങ്ങളെ നിരനിരയായി മലയാളി വാർത്തയ്ക്കു മാത്രമല്ല, ഷാജനെ പിന്തുണച്ചുകൊണ്ട് ആരൊക്കെ വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു വ്യക്തിയാകട്ടെ, ഒരു സംഘടനയാകട്ടെ, ഒരു ഓൺലൈൻ മാധ്യമമാകട്ടെ, ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ നിറഞ്ഞാടിയ രൂപത്തിലാണ് ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്ന രൂപത്തിൽ ഒരുപാട് കമന്റുകൾ, ഒരുപാട് വധഭീഷണികൾ, അടുത്തത് നിനക്കാണ് സൂക്ഷിച്ചോ എന്നുള്ള ധാരാളം ഭീഷണികളും നമ്മൾ എല്ലാവരും നേരിട്ടത് തന്നെയാണ്. ഇതിനെ ഈ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കപ്പെടണം. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും അവർ വകവരുത്തിയേക്കാം, അതല്ലെങ്കിൽ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി, കേസ് ചുമത്തി അവർ ജയിലിൽ അടച്ചേക്കാം. അതോടുകൂടി തീരണം. ഇറാനിലെ മഹ്സാമിനി എന്ന് പറയുന്ന 22-കാരിയെ ഒരു കഷ്ണം തലമുടി പുറത്തു കണ്ടു എന്ന കാരണത്താൽ അടിച്ചും ഇടിച്ചും മാരകമായ രൂപത്തിൽ പീഡിപ്പിച്ചും കൊന്നപ്പോൾ അവിടെ ഇറാൻ ജനത വെറുതെ ഇരുന്നില്ല, ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഭയപ്പെട്ടു പതുങ്ങിയിരുന്നില്ല, പരാജയപ്പെട്ടു പോയില്ല. ഇനി ഒരു മഹ്സാമിനി നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകാതിരിക്കണമെങ്കിൽ ഇറാൻ എന്ന മണ്ണിൽ ഇനി ഒരു മഹ്സാമിനി ഇവരുടെ ക്രൂരമായ കരങ്ങളിൽ കിടന്ന് പിടഞ്ഞു മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ഇറങ്ങണം. ഒരു പക്ഷേ ഇറങ്ങുന്ന ആളുകൾക്ക് മുഴുവനും തിരിച്ചു കയറാൻ പറ്റിയില്ലെന്ന് വരും. അവരുടെ കയ്യിലുള്ളത് തോക്കാണ്. അവർ മണ്ണെണ്ണയൊഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കാനും മടിക്കാത്ത കിരാതന്മാരായ ആളുകളോടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്നത്. അതിനോട് സമരസപ്പെട്ട് തന്നെ അവർ യുദ്ധം ചെയ്യാൻ ഇറങ്ങി. വലിയൊരു വിഭാഗം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ന് എന്ത് സംഭവിച്ചു? ഇറാനിലെ വൻ ഭൂരിപക്ഷം ജനങ്ങളും മതം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടി വന്നു. സദാചാര പോലീസിനെ പിൻവലിക്കേണ്ടുന്ന സാഹചര്യം ഇറാൻ ജനതയ്ക്കുണ്ടായി, ഇറാന്റെ ഭരണകൂടത്തിനുണ്ടായി. എല്ലാ രാജ്യത്തിന്റെ നേതാക്കളും ഇറാനെ നോക്കി അപലപിച്ചു. അവര് കുടിക്കുന്ന കണ്ണീര്, അവിടെ ഒഴുക്കുന്ന ചോരപ്പുഴകൾ, തലയില്ലാത്ത ഉടലുകൾ, കത്തിക്കരിഞ്ഞ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശവശരീരമൊക്കെ കണ്ട് അവരൊക്കെ കണ്ണീർ വാർത്തി ഇറാനോട് നിങ്ങൾക്ക് നിർത്തിക്കൂടെ ഈ കിരാതമായ തെറുവാഴ്ച എന്ന് ചോദിച്ചു. ഒടുവിൽ ലക്ഷ്യമില്ലാതെ, തരമില്ലാതെ അവർ നിർത്തുകയാണ് ചെയ്തത്. അതുപോലെ ഒരുപക്ഷെ നമ്മളിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ബലിയാടുകളായേക്കാം. എന്നാലും ഈ സത്യം, ഈ മതത്തിന്റെ ഭീകരത, ഈ ഭരണകൂടത്തിന്റെ വേട്ടയാടൽ തുറന്നു പറയുക തന്നെ ചെയ്യണം. ചെസ് നമ്പർ നൽകി അവരുടെ പേരിൽ ആവുന്നത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഭരണകൂട ഭീകരത. ഇതിനെതിരെ പല തുറന്നു പറച്ചിലുകളും ഞങ്ങൾ തുടക്കം മുതൽ നടത്തി. കേരളത്തിന്റെ മാധ്യമ ലോകത്തെ ചങ്ങലക്കിടുന്ന ഭരണകൂടത്തിനെതിരെ അതിശക്തമായി ജനങ്ങൾ പ്രതികരിക്കണം എന്ന് ഞങ്ങൾ തുറന്നു പറഞ്ഞു. എന്നാൽ ഭരണകൂട ഭീകരത ഒരു സംഘം ആളുകൾ ആസൂത്രിതമായി നടത്തുന്ന ഒരു വേട്ടയാടലാണ് എന്ന വസ്തുത പലരും കണ്ടില്ല എന്ന് നടിച്ചു. കേരളത്തിൽ ചെറുചലനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പ്രതികരിക്കുന്ന സാംസ്കാരിക നായകർ ഇവിടെ ഉരിയാടിയില്ല. ഷാജൻസ് കറിയ എന്ന മാധ്യമ പ്രവർത്തകന്റെ വീഡിയോ കണ്ടന്റുകളെ കുറിച്ചായിരുന്നില്ല ഇവിടെ ചർച്ചകൾ ഉയർന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്. ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ കടന്നു കയറിയ പോലീസ് അതിക്രമം തന്നെയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്. ഒരു ജനപ്രതിനിധിയും സംഘവും ചുട്ടിയിട്ട് ചെസ് നമ്പർ നൽകി മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും വെല്ലുവിളിക്കുന്ന സംഭവം തന്നെയായിരുന്നു ഇവിടെ ചർച്ചയായത്. എന്നിട്ടും പലരും അത് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചു. ചിലരത് തമസ്കരിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക മണ്ണിൽ എന്നും നാണക്കേടിന്റെ വിത്ത് വിതറുന്ന ഒന്നു തന്നെയാണ് കഴിഞ്ഞ 3 ആഴ്ചകൾ എന്ന് നമുക്ക് വിസ്മരിക്കുക വയ്യ. ഒരുമിച്ച് നിൽക്കേണ്ട ഓൺലൈൻ മാധ്യമങ്ങൾ പരസ്പരം മത്സരിച്ചു, പരസ്പരം പോരു വിളിച്ചു. ചിലർക്കൊക്കെ ഷാജൻസ് കറിയ എന്ന മാധ്യമ പ്രവർത്തകരോടുള്ള പകയും വിദ്വേഷവും അസൂയയുമായിരുന്നു അവരുടെ വാക്കുകളിൽ.
അപ്പോഴൊക്കെ കോടിക്കണക്കിന് പണം ചിലവഴിച്ച് മാധ്യമ സ്ഥാപനങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ അവർക്കില്ലാത്ത ഒരു സ്വീകാര്യത ഒരു ഓൺലൈൻ പോർട്ടലിൽ ഷാജൻ സ്കറിയയ്ക്ക് ലഭിക്കുന്നെങ്കിൽ സ്വാഭാവികമല്ലേ ഇല്ലാതാക്കാനുള്ള ടെൻഡൻസിയും ഒരു അസൂയാവഹമായ കാഴ്ചപ്പാടും ഒക്കെ അതാണ് ഇവിടെ ഈ വർക്കൗട്ടായത്. ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇത് വരും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേരളത്തെ കാത്തിരിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗമാണ്. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ പ്രാധാന്യം ഓരോ ദിവസവും വർദ്ധിക്കുന്നു എന്ന വലിയ കണ്ടെത്തൽ തന്നെയാണ് പല മാധ്യമ മേലാളന്മാരെയും വിഷണ്ണരാക്കുന്നത്, ഇത്തരം വിരളി പിടിച്ച ആക്രമണങ്ങളിലേക്ക് തിരിക്കുന്നത്. സമുദായ സംഘടനകളെ തമ്മിലടിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നതും ഇത്തരം തിരിച്ചടയാളങ്ങളിലൂടെ. മറുനാടൻ വേട്ടയെ തുടർന്ന് അവർ വേട്ടയാടപ്പെടേണ്ടതാണ് എന്ന് ചിലർ ആക്രോശങ്ങൾ ഉയർത്തി. അവിടെ പ്രതിരോധങ്ങൾ ഉയർത്തിയവരുടെ പേരിൽ ജാതീയ ചിന്തകൾ ഉയർത്തിവിട്ടു. കേരളത്തിന്റെ ഈ യാത്ര അപകടത്തിലേക്കാണ് എന്ന് മലയാളി വാർത്ത പലവട്ടം കൈചൂണ്ടി പറഞ്ഞു. ഒരു വശത്ത് മുസ്ലിം സമുദായവും അവരുടെ സംഘടനകളും അണിനിരക്കുമ്പോൾ മറുവശത്ത് ക്രിസ്ത്യൻ സംഘടനകളും ബിഷപ്പുമാരും അവർക്ക് പിന്നിൽ ബി ജെ പി നേതാക്കളും സംഘപരിവാർ ശക്തികളും ഒക്കെ നിരന്നു നിൽക്കുന്ന കാഴ്ച. ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് കേരളം കടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. പല തിരിച്ചറിവുകളും ഞങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി വരച്ചു കാട്ടി. അൻവറും സംഘവും നടത്തുന്നത് കൃത്യമായ ആക്രമണമാണെന്നും ഈ സ്കെച്ചിങ്ങിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ വിറങ്ങലിച്ചു നിൽക്കരുത് എന്നും ഞങ്ങൾ അഭ്യർത്ഥന നടത്തി. ഭരണകൂടത്തിന്റെ പിന്തുണ ഇത്തരം അതിക്രമങ്ങൾക്ക് പിന്നിൽ ഉണ്ടാവരുത് എന്ന് പലവട്ടം പറഞ്ഞു. ഒടുവിൽ നീതി അത് സുപ്രീം കോടതിയിൽ യാഥാർത്ഥ്യമായി പുലരുമ്പോൾ ഇപ്പോഴും ഭയപ്പാടിന്റെ വരും നാളുകളുണ്ട് എന്ന് നമുക്ക് വിസ്മരിക്കുക വയ്യ. അവിടെയാണ് രാജേഷ് കൃഷ്ണയെ പോലുള്ളവരുടെ ഭയപ്പെടുത്തലുകളുടെ വ്യാപ്തിയും ആഴവും നമ്മൾ. സുപ്രീം കോടതി വിധി ആശ്വാസമാണെങ്കിലും ഇവർ ആയുധമേന്തി കായികമായി ഷാജനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. പബ്ലിക്കായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും കമന്റിലൂടെയും ഇത് വ്യക്തമാക്കാൻ അവർക്ക് മടിയില്ലെങ്കിൽ ഷാജനെ ഇല്ലാതാക്കാനാണോ അവർക്ക് പ്രയാസം? ഭയക്കണം നമ്മൾ ഈ സാഹചര്യത്തെ, പക്ഷേ പ്രതിരോധിക്കുകയും വേണം. മനസ്സിലാക്കേണ്ടത്, വിമർശിക്കുന്നവന്റെ വായടപ്പിക്കുകയും അവന് നേരെ ആയുധങ്ങൾ ചൂണ്ടി നിശബ്ദരാക്കുകയും ചെയ്യുന്ന പുതിയ ഗുണ്ട സംസ്കാരമാണ് കേരളത്തിൽ വളർന്നു വരുന്നത്. സൈബർ ഇടങ്ങളിൽ അത് വളർന്നു പന്തലിക്കുന്നു. വ്യക്തി വിദ്വേഷങ്ങളിൽ നിന്ന് ആളിക്കത്തുന്ന വകയിലേക്ക് വർഗീയ വിദ്വേഷങ്ങളിലേക്ക് ഓരോ ദിനവും നമ്മൾ കടന്നു ചെല്ലുന്നു എന്ന അപകടകരമായ സ്ഥിതിവിശേഷം. ഇവിടെയാണ് നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ചില ശക്തികളെ തിരിച്ചറിയേണ്ടത്. ഷാജൻ സ്കറിയയ്ക്ക് ഇന്ന് സുപ്രീം കോടതി അനുകൂല വിധി നൽകുമ്പോൾ സുപ്രീം കോടതി നടത്തിയ ചില ശ്രദ്ധേയ പരാമർശങ്ങളുണ്ട്. ഷാജന്റെ കേസ് SC ST അട്രോസിറ്റി നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് സുപ്രീം കോടതി തുറന്നു പറഞ്ഞു. പിന്നെന്തിനായിരുന്നു ഈ വേട്ടയാടൽ? ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉപയോഗിച്ച് എന്തിനാണ് ആ മാധ്യമപ്രവർത്തകനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? എന്തിനാണ് പോലീസ് ഇത്ര കൂടിയ അതിക്രമത്തിന് മുതിർന്നത്? ഇന്ന് ഷാജൻ സ്കറിയ പച്ച മലയാളത്തിൽ ചെയ്ത ഒരു വീഡിയോയിൽ ജാതി പറഞ്ഞ് അധിക്ഷേപം ഇല്ല എന്ന് തെളിയിക്കാൻ മലയാള ഭാഷ അറിയാത്ത സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വേണ്ടി വന്നു. സാക്ഷരെ കേരളം വിജയിച്ചിരിക്കുന്നു വളരെ നല്ല രൂപത്തിൽ. അദ്ദേഹം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ല ആരെയും എന്നത് അയാളുടെ ആ വീഡിയോ കണ്ടാൽ തന്നെ വ്യക്തമാണ്. എന്നിട്ടും ജാതിയുടെ തുറുപ്പ് ചീട്ട് ഉപയോഗിച്ച് ശ്രീനിജൻ നടത്തിയ ഈ ഒരു പോരാട്ടത്തിന്, ഈ ഒരു ഇല്ലാതാക്കലിന്റെയും പകപോക്കലിന്റെയും ചരിത്രത്തിന് എന്തായിരുന്നാലും ഷാജൻ ശ്രീനിജനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും. ഷാജന്റെ കയ്യിലുള്ള ആയുധം മാധ്യമമാണ്. അത് ഉപയോഗപ്പെടുത്തി തന്നെ ഇവരെയൊക്കെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും, ഇവരെയൊക്കെ കൊണ്ട് തെറ്റുകൾ തിരുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.